ബൊഫോഴ്സ് കേസിൽ ഇറ്റാലിയൻ ആയുധ വ്യാപാരി ഓട്ടോവിയ കൊത്രോച്ചിയെ രാജീവ് ഗാന്ധി സംരക്ഷിച്ചുവെന്ന് സ്വീഡിഷ് മുൻ പോലീസ് മേധാവി സ്റ്റെൻലിംഗ് സ്റ്റോമിന്റെ വെളിപ്പെടുത്തൽ. അഴിമതിയിൽ രാജീവ് ഗാന്ധിക്കുള്ള പങ്കിനെക്കുറിച്ച് തെളിവില്ലെന്നും വെളിപ്പെടുത്തൽ. ഒരു സ്വീഡിഷ് വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് സ്വീഡിഷ് കമ്പനിയായ എബി ബൊഫോഴ്സുമായി $15 ബില്യൺ ആയുധ കരാർ ഒപ്പുവെച്ചത്. കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ബൊഫോഴ്സ് കമ്പനി കോഴ നൽകിയെന്ന ആരോപണങ്ങൾ വലിയ വിവാദമായി മാറി. ദേശീയതലത്തിൽ തന്നെ ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഈ കേസിലാണ് സ്വീഡിഷ് മുൻ പോലീസ് മേധാവി സ്റ്റെൻ ലിൻസ്ട്രോമിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ബൊഫോഴ്സ് ഇടപാടിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് തെളിവില്ലെന്ന് സ്വീഡിഷ് പോലീസ് മേധാവി വ്യക്തമാക്കി. പക്ഷേ ആയുധ ഇടപാടിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒട്ടോവിയോ കൊത്രോച്ചിയെ സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി ശ്രമിച്ചതായും പോലീസ് മേധാവി വെളിപ്പെടുത്തുന്നു. ഒരു സ്വീഡിഷ് വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ബൊഫോഴ്സ് ഇടപാടിൽ തുടക്കം മുതൽ തന്നെ രാജീവ് ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് ദില്ലി ഹൈക്കോടതി രാജീവ് ഗാന്ധിയെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. ഇതിനു പുറകെ ഒട്ടോവിയോ കൊത്രോച്ചിക്കെതിരെയുള്ള അന്വേഷണ നടപടികൾ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സ്വീഡിഷ് മുൻ പോലീസ് മേധാവിയുടെ വെളിപ്പെടുത്തലോടെ ബൊഫോഴ്സ് കേസ് ദേശീയതലത്തിൽ വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.